ഇങ്ങനെ ഒരു കാഴ്ച നമ്മൾ എവിടെയോ കണ്ടല്ലോ. ശേ, മറന്നുപോയല്ലോ. ആ, എന്തെങ്കിലും ആവട്ടെ, നമ്മുടെ ഈ ഇലക്ഷൻ്റെ പിന്നെ റിസൾട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ ബാലൻ സഖാവ് എന്തോ ഒരു കാര്യം പറഞ്ഞല്ലോ. എന്നാൽ ഒരു കാര്യം പറയാ. ഒന്നോ പത്തോ പറഞ്ഞോ, കേക്കട്ടെ കേക്കട്ടെ. കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം LDFന് അനുകൂലമായിട്ടുണ്ടാവും. ശരിയാണ് ചേട്ടാ. എന്താണെന്നറിയാമോ, കനൽ ഒരു തരിയുടെ കാര്യമാണ്. ഒരു തരിയായിരുന്നെങ്കിലും കണ്ണഞ്ചിപ്പിക്കുന്ന വിജയമായിരുന്നു. അതേപോലെ നമ്മുടെ മുരളി ഈ താമര വിരിയണതിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞല്ലോ. അതിപ്പോ നാളെ ഏതാണ്ട് 8 മണി വരെ വിരിഞ്ഞോട്ടെ, 8 മണി കഴിഞ്ഞാ പാടും. അന്നത്തെ ആ 8 മണിയും കഴിഞ്ഞു, ദിവസം 2 ആയി. ഇപ്പൊ ആകപ്പാടെ കരിഞ്ഞ വാടി അങ്ങനെ ഇരിക്കുകയാണ്. അതേപോലെ അക്കൗണ്ട് തുടങ്ങുമെന്ന് പറഞ്ഞു BJP. പുള്ളി പറഞ്ഞത് ബാങ്കിൽ അക്കൗണ്ട് തുറക്കുമെന്നാണേ. ഇപ്പൊ ഇനിയിപ്പോ വീട്ടിലിരിക്കല്ലേ, അന്തസ്സായിട്ട് സ്വസ്ഥമായിട്ട് ഏത് ബാങ്കിൽ വേണോ അക്കൗണ്ട് തുടങ്ങാം, തിരിച്ചു പണം എടുക്കാം, എന്ത് വേണോ ആയിക്കോട്ടെ. ഇനി അടുത്ത് പറയാൻ പോകുന്നത് കേരളത്തിൽ മിന്നിയ ആദ്യത്തെ കനൽത്തരിയാണ്. വേറൊന്നുമല്ല, ആലപ്പുഴയിൽ ആരിഫ്. ആരിഫേ, നമ്മുടെ സുരേഷ് ഗോപി ജയിക്കുമോ? ഒരു കാരണവശാലും ജയിക്കില്ല. എങ്ങനെ 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 ജയിക്കില്ല? ആരിഫ് കൃത്യമായിട്ട് പറഞ്ഞു, തൃശ്ശൂർ താമര വിരിഞ്ഞില്ല. ആ, ഇനിയിപ്പം നമ്മളൊരു കാര്യം, എല്ലാവരുടെ അടുത്തും ഓരോ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു. അനിൽ ആന്റണിയുടെ അടുത്ത് ഇനി ചോദിച്ചില്ല എന്ന് വേണ്ട. അല്ലേ, എങ്ങനെയാണ് പത്തനംതിട്ട ഈ തെരഞ്ഞെടുപ്പിലും? ഞാൻ പറയുന്നു, ഇവിടെ ആരൊക്കെ വന്നാലും ഇവിടെ ഒരു കാര്യവും നടക്കില്ല, പത്തനംതിട്ടയിൽ ഞാൻ വിജയിക്കും. അങ്ങനെ പത്തനംതിട്ടയും തിത്തനം പട്ടയായി. ശംഭോ മഹാദേവ, പോകാം വെള്ളരിക്ക പട്ടണം. അപ്പോ അങ്ങനെ ഇലക്ഷൻ കഴിഞ്ഞു, ഫലം പുറത്തു വന്നു, തോറ്റ സ്ഥാനാർത്ഥികളെല്ലാം പെട്ടിയും കിടക്കയായിട്ട് അവരവരുടെ തരങ്ങളിലോട്ട് പോയി. വിജയിച്ച സ്ഥാനാർത്ഥികൾ സ്വന്തം മണ്ഡലം പുഷ്ടിപ്പെടുത്താൻ മുണ്ടും മടക്കി കുത്തി നാലുപാടും പോയി. എന്നാൽ തോറ്റിട്ടും സ്വന്തം മണ്ഡലം വിട്ടുപോകാതെ അനുയായികളെ കൊണ്ട് പണിയെടുപ്പിച്ച് പൊരിവെയിലത്ത് നിൽക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ, തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം രാജീവ് ചന്ദ്രശേഖർ. എല്ലാവരും വിട്ടുപോയെന്ന് ഞാൻ ചുമ്മാ പറഞ്ഞാണ്. ഒരാളൂടെ ഉണ്ട്, ശശി തരൂർ. ശശി തരൂർ ആണോ തരൂരാണോ എന്ന് നമുക്ക് ഇത് കണ്ടാലറിയാം. പുള്ളി KSRTSയെ രക്ഷപ്പെടുത്താൻ വേണ്ടി മെനക്കെട്ട് നിൽക്കുകയാണ്. ഗണേശ സൂക്ഷിച്ചോ. കാര്യം നടത്താൻ തരൂർ, തരൂറോ തരൂരല്ലേ, ആ ബോർഡിൽ എഴുതി വെച്ചേക്കണത് തരൂർ എന്നാണ്. ആ, എന്തോ ആയാലും പുള്ളി KSRTSയെ രക്ഷപ്പെടുത്താൻ വേണ്ടി നെയ്യാറ്റിങ്കര ബസ് സ്റ്റാൻഡിൽ ഒറ്റ നിപ്പാണ്. ഒരു കാര്യത്തിൽ സംശയമില്ല, തരൂറാണെങ്കിലും തരൂരാണെങ്കിലും KSRTC ബസ് സ്റ്റാൻഡിനകത്ത് ഹൈമാസ്റ്റ് ലൈറ്റ്, ഒരു സംശയമില്ല, ഉറപ്പ്. കനലൊരു തരി ആലപ്പുഴയായിരുന്നല്ലോ. ആലപ്പുഴയിൽ നിന്ന് നേരെ ആലത്തൂരിലോട്ടാണ് പോയത്. അപ്പോൾ ആലപ്പുഴയിൽ നിന്നുള്ള ഒരു യാത്രയപ്പുണ്ടായിരുന്നു. ആ ദൃശ്യം കാണാം. കോടി അഭിവാദ്യങ്ങൾ ഇന്നീ പാർട്ടി
ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂത പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ. ഈ കനൽത്തരി ആലത്തൂരിലെത്തിയപ്പോഴുള്ള സന്തോഷ പ്രകടനം. ഇന്നി പാട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂത. ആരും തല്ലിക്കൊന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കാണാം. ബൈ ബൈ.